ഇസ്ലാമിക ഭീകരതയുടെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുകയാണെന്നും ഇസ്ലാമിക സമൂഹത്തിലെ ഒരു നേരെ വിഭാഗം മാത്രമാണ് ഭീകരപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്നും പ്രജ്ഞാപ്രഭ ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ ജനം ടിവി ചീഫ് എഡിറ്റർ ജി കെ സുരേഷ് ബാബുവുമായുള്ള അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദികളായ ന്യൂനപക്ഷത്തിനെതിരെ ഇസ്ലാമിലെ നിശബ്ദ ഭൂരിപക്ഷം രംഗത്ത് വരുന്നത് വിദൂരത്തിലല്ലെന്നും അഖണ്ഡ ഭാരതം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ചോദിക്കുന്നത് ഈ ഒരു അവസരത്തിൽ ശരിയാണെന്നറിയില്ല. എങ്കിൽ പോലും ഈ വിശ്വഗുരു സങ്കല്പത്തിലേക്ക് നമ്മൾ മുന്നേറുമ്പോഴാണ് മിഷൻ 2047 എന്ന പേരിൽ 2047 ആകുമ്പോഴത്തേക്ക് ഇന്ത്യയുടെ ഭരണം പിടിക്കാനും 50 ആകുമ്പോഴേക്ക് ഇസ്ലാമിക രാജ്യമാക്കാനുമുള്ള ഒരു ശ്രമം. അത് വളരെ വ്യക്തമായിട്ട് ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അവർ. അതുമായിട്ട് മുന്നോട്ട് വരുന്നത് ഒരു വിശ്വാസം നിലയിൽ. ഒരിക്കൽ ബാലസാഹേബ് ദേവരസ്റ്റ് ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞു, 33 കോടി ദൈവങ്ങളുള്ളടുത്ത് ഒരു മുഹമ്മദ് നബിയെയും പിന്നെ യേശുവിനെയും ഒന്നും അംഗീകരിക്കാൻ നമുക്ക് പ്രയാസമില്ല. നമ്മളെ വിശ്വാസം സെപ്പറേറ്റ് ആണെങ്കിലും നമ്മളെല്ലാം ഒരേ സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇവർ കൊണ്ടുവരുന്ന ഈ വിഭജനത്തിൻ്റെ അല്ലെ വിഘടനവാദത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തെ നമ്മൾ എങ്ങനെ അതിജീവിക്കും? ഇപ്പം നമ്മളും ഈ പത്രക്കാരനായതുകൊണ്ട് പത്രവാർത്തകളുടെ കാര്യത്തിൽ ഏറ്റവും പരമ പ്രാധാന്യം കൊടുക്കുന്നുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും കുറച്ചുകാലം പത്രക്കാരനായിരുന്നെങ്കിലും അതല്ല എന്നെ നയിക്കുന്നത്. ഞാൻ ഈ സമൂഹത്തിൽ സഞ്ചരിച്ച് ജനങ്ങളിലുമായിട്ട് കൂടുതൽ സംവദിക്കാനുള്ള അവസരം കിട്ടും. സാധാരണക്കാരുമായിട്ട് വിദ്യാർത്ഥികളുമായിട്ടൊക്കെ സംവദിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ വളരെയേറെ ആയതുകൊണ്ട് എൻ്റെ അനുഭവം വ്യത്യസ്തമാണ്. ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ആയാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭീകരവാദ പ്രസ്ഥാനങ്ങളായാലും ആ മതവിഭാഗത്തിലെ എത്ര ശതമാനത്തെയാണ് അവർ സ്വാധീനിച്ചിട്ടുള്ളത്? എത്ര ശതമാനമാണ് സ്വയം മനസ്സോടുകൂടി അവരുടെ മുന്നിലേക്ക് വരുന്നത്? ഇതും ഒരു രാഷ്ട്രത്തിൻ്റെ ഏതെങ്കിലും രാഷ്ട്രത്തിൻ്റെ പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ എത്ര ശതമാനം ഉണ്ടാവും? ഇത് വെറും ഒരു തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് പേര് അവരധികം ശബ്ദമുണ്ടാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിൻ്റെ ഒരു പ്രസ്താവനയുണ്ട്, അതായത് ഈ ഇന്ന് നടക്കുന്ന കുഴപ്പങ്ങളുടെ കാരണം ഈ കുഴപ്പം സൃഷ്ടിക്കുന്നവർ കൂടുതലായതുകൊണ്ടല്ല, കുഴപ്പം സൃഷ്ടിക്കാതെ നിശബ്ദരായിരിക്കുന്നവർ അവരും മിണ്ടാതിരിക്കുന്നതുകൊണ്ടാണ്, അവരൊന്നും മിണ്ടാതിരിക്കുന്നതുകൊണ്ടാണ്. ഇനി മിണ്ടിത്തുടങ്ങിയാൽ ഈ കുഴപ്പം സൃഷ്ടിക്കുന്ന ചെറു ന്യൂനപക്ഷത്തിനേക്കാളും വലിയ ശബ്ദം ഉണ്ടാക്കാൻ അവർക്ക് കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത് മഹാഭൂരിപക്ഷം ഭാരതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അത് ആ മതത്തിലും അതെ, ഇപ്പോൾ പരാമർശിക്കപ്പെട്ട മതത്തിൽപ്പെട്ടവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഇന്ന് ഈ മതഭീകരവാദികളുടെ നേതൃത്വവും അവർ നടത്തുന്ന പ്രചണ്ഡമായ പ്രചാരവേലയും രാഷ്ട്രീയ ലാഭം നോക്കി ഭാരതത്തിലെ ഒരുവിധത്തിൽ ഉത്തരവാദിത്ത ബോധമില്ലാത്ത ചില പ്രതിപക്ഷ കക്ഷികൾ നടത്തുന്ന പ്രചരണങ്ങളിലൂടെയും അതെന്തോ വലിയ കാര്യമാണെന്ന് തോന്നിയുള്ളൂ. ഇപ്പം നമ്മൾ ഈ കൊട്ടിഘോഷിക്കുന്ന ആൻറ്റി CAA മുന്നേറ്റം ഭാരതത്തിലെ മുഴുവൻ മുസ്ലിം സമൂഹവും പങ്കെടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? ഈയിടെ നടന്ന പോരാട്ടത്തിൽ പോലും ബംഗാളിലെ മുസ്ലിം ജനസംഖ്യ എത്രയാണ്, അവിടെ രംഗത്തിറങ്ങിയ എത്ര മുസ്ലിങ്ങളാണ്. ഉള്ളുകൊണ്ട് അവിടുത്തെ പ്രത്യേകമായ ഒരു തരം ഒരു ഫിയർ സൈക്കോസിസ് അവർ സൃഷ്ടിച്ചിട്ടുള്ളത് കൊണ്ട് പുറത്തു പറയാൻ ഇപ്പോഴും ആൾക്കാർ തയ്യാറാവുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. യാതൊരു സംശയമില്ല, ഈ ദേശീയതയുടെ ശക്തി മുന്നോട്ട് വരുന്നതനുസരിച്ച് അവിടെ നിന്നും ആൾക്കാർ ഈ ഭീകരവാദത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് എൻ്റെ കണക്കുകൂട്ടൽ ഒരു ഇപ്പോൾ തന്നെ ഒരു 70-75% മുസ്ലിം ജനങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരാണ്, അവർ സത്യത്തിൽ എതിരാണ്. അതെ, അതുകൊണ്ടാണല്ലോ രാംപൂർ ആ മുസ്ലിം ഭൂരിപക്ഷ രാംപൂർ ആയ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി വിജയിച്ചു. അസംഗഡും സത്യത്തിൽ പറഞ്ഞാൽ ഭൂരിപക്ഷം അല്ലെങ്കിൽ പോലും വലിയ ഒറ്റക്കെട്ടായി വോട്ട് ചെയ്താൽ അവരെ വിജയിക്കുമായിരുന്നുള്ളൂ. അപ്പോൾ അവിടെയും BJP വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ ദേശീയ മുസ്ലിങ്ങൾ സംഘടിതരായി ഈ ഒരു മുന്നേറ്റത്തിലേക്ക് വരും എന്നതുള്ള ആണ് അങ്ങയുടെ കാഴ്ചപ്പാട്. എനിക്ക് യാതൊരു സംശയമില്ല. ഇപ്പം ഞാൻ പങ്കെടുത്ത ഇപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വർഷവുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാംസ് നടന്നപ്പോൾ ഞാൻ ജമ്മുവിൽ പരിപാടിക്ക് വേണ്ടി പോയി. അവിടെ മുസ്ലിം ചെറുപ്പക്കാർ കുട്ടികൾ തട്ടമിട്ട പെൺകുട്ടികൾ മുസ്ലിം പെൺകുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു. നമ്മളീ പറയുന്ന ആശയം സ്വത്വം എന്ന സങ്കല്പത്തെ അതിനെ പരിപൂർണമായി ഉൾക്കൊള്ളാൻ അവർ സന്നദ്ധരാണ്. അങ്ങനെ ആൾക്കാർ മുന്നോട്ട് വരാണ്. ഇപ്പോൾ അസമിലെ സ്ഥിതി എന്താ? ഭീകരവാദികൾക്കെതിരായി ശക്തമായി നിലപാടെടുത്തുകൊണ്ട് ഭരണകൂടങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഭീകരവാദികൾക്കെതിരെ മുസ്ലിം ജനസാമാന്യത്തെ മുഴുവനല്ല, മുസ്ലിങ്ങൾ അല്ല പ്രശ്നം, ഭീകരവാദികൾ ഭീകരവാദം ഭീകരവാദത്തിന് പ്രേരണ കൊടുക്കുന്ന ആശയങ്ങൾ അത് ഇസ്ലാമിലുണ്ടെങ്കിൽ ഇസ്ലാം അതാണ് പ്രശ്നം, മുസ്ലിങ്ങളല്ല പ്രശ്നം. മുസ്ലിങ്ങൾ ഒരിക്കലും പ്രശ്നക്കാരല്ല എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രകടമായ ഉദാഹരണം ഇപ്പോൾ കേരളം പോലൊരു സ്ഥലത്ത് ഇത്തരം കാര്യങ്ങൾ പച്ചയായി പറയാൻ പലപ്പോഴും മുസ്ലിം ജനസാമാന്യം തയ്യാറില്ലാത്തൊരു പ്രദേശമാണ്.
ഇപ്പോ സംഘത്തിന്റെ തന്നെ കഴിഞ്ഞ സർസംഘയാലൊക്കെ പൂജനീയ സുദർശൻ ജി വലിയൊരു പരിശ്രമം നടത്തി നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ വളസാബ്ജിയൊക്കെ പറഞ്ഞ ആശയത്തെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലും അദ്ദേഹം പല പരിശ്രമങ്ങളും നടത്തി. ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട മത മേലധ്യക്ഷന്മാർ വരെ അദ്ദേഹം പങ്കെടുത്തു, വിളിച്ചു കൂട്ടിയ പരിപാടിയിൽ ചർച്ചയിൽ പങ്കെടുത്തു, അങ്ങനെ പങ്കെടുത്തു. 3 വട്ടം നടന്നു ആ ചർച്ച. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഇപ്പോഴും നടന്നു. ഇവിടുത്തെ ചില പ്രവർത്തകന്മാർ ഒരുമിച്ച് കൂടി ക്രിസ്ത്യൻ 10ഓ 25ഓ ബിഷപ്പുമാരും ഒക്കെ ആയിട്ടുള്ള ചർച്ച നടന്നു. അതിന് സമാന്തരമായി അന്ന് സുദർശൻജി ഉള്ളപ്പോൾ മുസ്ലിം ജനസാമാന്യമായിട്ടും തീരുമാനിച്ചതാണ്. പക്ഷെ മുസ്ലിങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ സംഘടനയാണ് എന്ന് പറയുന്ന സംഘടനയുടെ ഒരു ദേശീയ നേതാവ് ആ മീറ്റിംഗ് നടക്കുന്നതിൻ്റെ തൊട്ടു തലേന്നെത്തിയ ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യിപ്പിച്ചു. ഈവൻ വെന്യൂ പോലും നിശ്ചയിച്ച് ബുക്ക് ചെയ്യപ്പെട്ടിരുന്നതാണ് പാലക്കാട്. ആ ഒരു പരിശ്രമം അന്ന് അവർ നടത്തിയെങ്കിൽ ഇന്ന് വലിയ മാറ്റം വരികയാണ് അവരുടെ ഇടയിൽ. ഇപ്പോൾ എക്സ് മുസ്ലിംസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ ഒരു പുതിയ പ്രവണതയോ പ്രതിഭാസവുമായിട്ട് രംഗത്തെത്തുകയാണ്. ഇപ്പോൾ ദേശീയ ബോധമുള്ള മുസ്ലിം ജനസാമാന്യം ഈ ഒരു വലിയ പരിവർത്തനത്തിന് അവർ കൂടെ നിൽക്കും. കാരണം ലോകപരിചയം ഉണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാവും. ഭീകരവാദത്തിലൂടെ മുന്നോട്ട് പോയാൽ അവരെയും കാത്തിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ മുസ്ലിങ്ങളെയോ അല്ലെങ്കിൽ സിറിയയിലെ മുസ്ലിങ്ങളോ ഒക്കെ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ജീവിതം, അനുഭവിക്കുന്ന ജീവിതം ഇവിടെയും വേണ്ടി വരുമെന്ന് അവർക്കറിയാം, സംശയമില്ല.